Hi friends, सुखाणलो अब इन या नमु कुछ ब्रीतिंग एक्सरसाइज पढ़ा ब्रीतिंग एक्सरसाइज प्राणायाम भस्त्रिक भस्त्रिक प्राणायाम नमक पढ़ा भस्त्रिक प्राणायाम नयर एम टी स्टमक कम वयट अब भस्त्रिक प्राणायाम मेन गुण ब्रीतिंग प्रॉब्लम आस्तम प्रॉब्लम ई भस्त्रिक प्राणायाम गुण अमुक मेंटल स्ट्रेस भस्त्रिक प्राणायाम नाम मेंटली नमुक रिलीफ आव स्किन ग्लो वरान टोटल आक्टीव आवान नाम बॉडी की ऐटों रिलीफ टेंशन अवॉइड प्राणायाम कूड़ी नमुक गुण माइग्रेन हेडेक भस्त्रिक प्राणायाम ऐटों उपकारप्रद भस्त्रिक प्राणायाम नाम स्किन्नी डिफरेंस नमुक फील अब नमक नमुक नोक अब निदी कंफर्ट आ री या कहूँ भस्त्रिक प्राणायाम नामसट्रेशन मुन नोल वे चिंता पा कई इंगे पिटा कई इतर मूं इतना फस्ट टेन्द्र फिफ्टीन तेर्डर ट्वेंटी आ रीती मेटो कई मेपोट समय नोर्मल ब्रीत अद कई मेपोट समय ब्रीति कई षोलडर मेपोट ब्रीति इतनी ब्रीत ई ब्रीत इन मूकिलूड ब्रीत तुंड इवे वे फोर्स ब्रीत मूकिलूड पुरतोटि ब्रीत समयत इंगे ना मूक ब्रीत वर ब्रीत वर ना तुंडन अद ना नाम इवड़ा वर्क अब नाम मुख एक्सप्रेशन क्यों वे नासंट्रेशन फुल ना तुंडल तुंडे वे ब्रीत ब्रीति नोर्मल ब्रीति ब्रीत ना तुंड ब्रीत अब या फस्ट लेवल का कई मेपट ब्रीति ब्रीत ना बॉडी स्टिफाइटि നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ബെൻഡ് ആവാനുള്ള ടെൻഡൻസി വരും അപ്പോൾ നമ്മൾ ബോഡി ബെൻഡ് ചെയ്യാതെ സ്ട്രൈറ്റ് ആയിട്ട് വേണം ബോഡി വെക്കാൻ ഇപ്പോ കൈ ഇങ്ങനെ വെക്കുക കൈ ഇങ്ങനെ വെച്ചിട്ട് डीप ब्रीत और टू टाइम ब्रीति ब्रीत अब ना फस्ट इत रिलैक्स अब सेकंड या फस्ट कौंट फस्ट और टेन टाइम स्लो आईट टेन टाइम नेक्स्ट वरुद फिफ्टीन टाइम नमुक फस्टू अब कहना सेकंड स्टेप और अल्प फास्ट कई इन पड़ी फील नमुक नमें शरीर चेंजेस प्रत्येक नमुक नमंडेवे नवे अब ना तल शरीर मोतम चलवर चूड़ा चलवर तणुक बॉडी फुलाइट फुल बॉडी वैब्रेशन आव अब नाम अद रू मिनट कहने पे कणु तुरंत और डीप ब्रीत
ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യണം അങ്ങനെ 2 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണം അപ്പോൾ ഫുൾ ബോഡി റിലാക്സ് ആയിട്ടുണ്ട് ഇനി അടുത്തത് തേർഡ് വൺ ചെയ്യണം തേർഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കുറച്ചുകൂടി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്പം കൂടി ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു വിധം സ്ലോയിൽ ചെയ്തു സെക്കൻഡ് വൺ അത് കഴിഞ്ഞ് തേർഡ് തേർഡ് എന്ന് പറയുന്നത് ഒരല്പം ഫാസ്റ്റ് ആയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക അതുപോലെ തന്നെ സെയിം ബോഡി നമ്മളുടെ ഷേക്ക് ആവാൻ പാടില്ല സെയിം തൊണ്ടയിൽ പിന്നെ പിന്നെ ഞാൻ റിപ്പീറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇത് മൂക്കിൽ കൂടെ നമ്മൾ ബ്രീത്ത് ചെയ്താൽ നമുക്ക് യൂസ്ഫുൾ ഇല്ല ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് റിപ്പീറ്റ് 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 പിന്നെയും പിന്നെയും പറയുന്നതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ തൊണ്ടയിൽ നിന്ന് തന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യണമെന്ന് പറയുന്നതിന്റെ കാരണം നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ലെൻസിനും നമ്മുടെ ഹാർട്ടിനും ഇതിനും എല്ലാം ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊണ്ടയിൽ നിന്ന് ബ്രീത്ത് ഔട്ട് ചെയ്തെങ്കിലേ പറ്റൂ അതിനാണ് ഞാൻ തൊണ്ടയിൽ നിന്ന് ചെയ്യാൻ പറയുന്നത് അപ്പൊ നമുക്ക് തേർഡ് സ്റ്റെപ്പ് ചെയ്യാം ലാസ്റ്റ് നമ്മൾ നിർത്താറാകുമ്പം നമ്മളുടെ എക്സസൈസിൻ്റെ സ്പീഡ് കുറയ്ക്കണം സ്പീഡ് കുറച്ച് ഒരു 4 to 5 ടൈംസ് അത് ചെയ്തിട്ട് പതിയെ സ്റ്റോപ്പ് ചെയ്യാവൂ കേട്ടോ ലാസ്റ്റിൽ നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഫുള്ള് നമ്മുടെ ബോഡി റിലീഫ് ആവും ഇത് ഞാനിപ്പം പറഞ്ഞു തന്നത് ആദ്യമായിട്ട് ഭസ്ത്രിക പ്രാണായാമം എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ തുടക്കക്കാർക്ക് പറഞ്ഞു തന്നതാണ് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മൈഗ്രെയിൻ ഹെഡേക്ക് എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് റിലീഫ് ആവും അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് ഗ്ലോ വരും ഭസ്ത്രിക പ്രാണായാമം എന്ന് പറഞ്ഞാൽ ആസ്മ ഉള്ളവർക്ക് ഏറ്റവും നല്ല ബ്രീത്തിങ് എക്സസൈസ് ആണ് പ്രാണായാമത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭസ്ത്രിക പ്രാണായാമം അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോകൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ ഞാൻ ഇരുന്നത് കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ ബ്രീത്തിങ് എക്സസൈസിന്റെ ഇനി 3 എണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ പുറകാലെ ഓരോ ദിവസവും ഓരോ വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് എന്റെ കൂട്ടുകാരൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുവരെ ബൈ.